വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുതിരക്കഞ്ഞി. അതെങ്ങനെയാണെന്ന് നമുക്ക് അര കപ്പ് അരി, കാൽ കപ്പ് മുതിര, ചെറുപയർ പരിപ്പ്, ചെറുപയർ അലകാക്കിയത്, അലകാക്കിയ ചെറുപയർ പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ, ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ, ഇത് ഉലുവയും ജീരകവും, ഉലുവ ഒരു ടീസ്പൂൺ, ജീരകം കാൽ ടീസ്പൂൺ. ഇനി നമുക്ക് മുതിര വറുത്ത് പൊടിക്കണം. ആദ്യം നമുക്ക് ഈ മുതിര വറക്കാം. നല്ല ചുമക്കെ വറക്കണം. മുതിരയ്ക്ക് വേവുള്ളതുകൊണ്ടാണ് വറുത്ത് പൊടിക്കുന്നത്. ചെറുപയർ പരിപ്പിന് പകരം ചെറുപയർ ഇട്ടാലും മതി, പക്ഷെ പരിപ്പ് മൂപ്പിച്ച് അലകാക്കുന്നതാണ് നല്ലത്. മൂപ്പിച്ചിട്ട് മിക്സിയിലോട്ടിട്ട് ജസ്റ്റ് ഒരു ഉദാ ഒന്ന് അമക്കിയാൽ മതി, ഒരു സെക്കൻഡ് ഒന്ന് അമക്കുക. അതല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ കുഴവിയുണ്ട്, അതിട്ട് ആക്കിയാലും മതി, പൊളന്നു വരും. എന്നിട്ട് നമുക്ക് തൊലി കളഞ്ഞെടുത്ത് പാറ്റിപ്പറക്കി വെക്കണം. ചുമക്കെ വറക്കണം. ഇപ്പൊ മുതിര ഇങ്ങനെ പൊട്ടിത്തുടങ്ങി. ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇത് നിർത്തേണ്ടത്. ഇനി ഇത് നമുക്ക് ഓഫാക്കാം. ഇതേമാതിരി പൊട്ടും. ഇനി ഇത് തണുക്കട്ടെ. ഇനി ഒരു കുക്കർ അടുപ്പ് വെച്ചിട്ട് അരക്കപ്പ ഉണക്കലരി, അതല്ലെങ്കിൽ ചമ്പാവരി ആയാലും മതി. ഞാൻ ഇത് ചമ്പാ പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി. ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതിലിടാം. ഉഴുന്നും ചെറുപയറും കഴുകിയിടണം. ചെറുപയർ പരിപ്പും കൂടെ കഴുകിയിടണം. ഇനി നമുക്ക് ഉലുവയും ജീരകവും ഇടണം. മുതിര വറുത്ത് പൊടിച്ച ഇടണം. മുതിര തണുത്ത് നമ്മൾ പൊടിച്ചു, അതുകൂടി ഇടാം. മുതിര പൊടിച്ചെങ്കിലേ വേവ് ഉള്ളൂ എളുപ്പം, അതുകൊണ്ട് നമുക്ക് അതും ഇട്ടു. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. നാല് കപ്പ് വെള്ളം ഒഴിക്കണം. പോരായെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം. മുതിര അതുപോലെ എപ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ വറക്കാനൊക്കെ ഇല്ലല്ലോ. അതുകൊണ്ട് കുക്കറിലും വെക്കാം, അല്ലാതെയും വെക്കാം. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. ഇനി ഒരു അഞ്ച് വിസിൽ കേക്കട്ടെ, എന്നിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ അഞ്ച് വിസിലായി, നമുക്ക് ഇതങ്ങ് നിർത്താം, ഓഫാക്കി വെക്കാം. തണുക്കുമ്പോ തുറക്കാം. ഇപ്പൊ ഇത് തണുത്തു, ഇനി നമുക്ക് തുറക്കാം. നല്ല കഞ്ഞിയുടെ പാകമായി. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി ഇത് നെയ്യും ഒഴിച്ചു കുടിക്കാം. ഞാനിപ്പോ ഇതിനകത്ത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോ നിർത്താം. ഇപ്പൊ ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇത്രയും മതി, തേങ്ങാപ്പാലൊഴിച്ചല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കും. നെയ്യ് തന്നെ ഒഴിച്ചു വേണേ കഴിക്കാൻ, തേങ്ങാപ്പാലൊട്ടും ഇല്ലാതെ. ഇപ്പൊ നമ്മളുടെ മുതിരക്കഞ്ഞി റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാസത്തിൽ ഒരു ദിവസം
നമ്മൾ ഇങ്ങനെ കഴിക്കണം.